This is Yasida Harris from Sehrish Wonderworld. In this video, a vlog furniture shop on it. Ivadina Rachu furniture shop on a paying old the renders item furniture nekana and ulu. Ikana the furniture shop on the lamilly furniture shop on a banyana no kumba, Korsuera eat tickle of Tony Ella shop on open alas under no apadondella shop on open alla. Banyano kumbo open item or furniture shop just on the Kerinaganga of City Mahal. Kuresh furniture shop and ella furniture related agando. The la furniture. അപ്പോൾ പുതിയ വീടൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫർണിച്ചറും എല്ലാം മേടിക്കാനായിട്ടൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിലേക്ക് വന്നാൽ മതി മൂന്നാർ റൂട്ടാണ് കോതമംഗലം ആ ഒരു വഴിയാണ് ആ സൈഡാണ് എത്തുന്നത് അപ്പോൾ ആ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫർണിച്ചർ ഷോപ്പ് ഉള്ളതുകൊണ്ട് ഒത്തിരി കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഏത് വേണമെങ്കിലും കയറി ഇറങ്ങി കണ്ട് വാങ്ങിച്ചു പോവാം അപ്പോൾ അങ്ങനെ ഫർണിച്ചറൊക്കെ വാങ്ങിക്കാനായിട്ട് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഏരിയ ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും പുതിയ പുതിയ കളക്ഷനൊക്കെ ഒന്ന് കാണാം പുതിയ കാണാത്ത വെറൈറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഞാൻ കയറിയ ഒരു ഷോപ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെറുകുന്നം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ മൂന്നാർ റൂട്ടിലുള്ള ചെറുകുന്നം കളമ്പാടം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഫർണിച്ചർ ഷോപ്പിൻ്റെ മുമ്പിലാണ് കേട്ടോ ഞാനപ്പോൾ ജസ്റ്റ് ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഈ ഒരു ഷോപ്പ് കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി കുറച്ചൊരു വെറൈറ്റി പോലെ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നല്ല വലുപ്പമുള്ള ഷോറൂമാണ് ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഒക്കെ വരും അതുപോലെ റൂം ഗിയർ ഡിസൈൻസ് എന്നാണ് കേട്ടോ പേര് അത്യാവശ്യം വലിയൊരു ഷോപ്പാണ് പകത്ത് കയറിയപ്പോഴും അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ കുറച്ച് അട്രാക്റ്റീവാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കയറി നിങ്ങളൊന്ന് വെറുതെ ഒന്ന് കാണിച്ചു തരാം ഇവിടുത്തെ ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഇറ്റാലിയൻ ഡിസൈൻസാണ് കൂടുതലും ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് അകത്ത് കയറിയിട്ട് ഇവിടുത്തെ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതേ ഈ ഒരു ബോട്ടിൽ ഷേപ്ഡ് സ്റ്റോറേജ് ബോക്സ് കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു ഫർണിച്ചർ ഷോപ്പിൽ കയറാൻ കാരണം ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നി ഞാൻ ഈ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യണോണ്ട് ഈ ബോട്ടിലിൻ്റെ എന്തെങ്കിലും സംഭവം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം കണ്ടിട്ടാണ് ഞാനിങ്ങോട്ട് കയറാൻ തന്നെ കാരണം അപ്പം ഇങ്ങനത്തെ ഇത് മാത്രമല്ല ഇതുപോലത്തെ പുറത്തുനിന്ന് കണ്ടപ്പോൾ കുറേ വെറൈറ്റി സംഭവങ്ങളുള്ള പോലെ തോന്നി അതുപോലെ തന്നെയാണ് പറഞ്ഞ പോലെ തന്നെ അകത്ത് കയറിയപ്പോൾ അത്യാവശ്യം വെറൈറ്റി ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ രണ്ട് ട്രാക്കൊക്കെ ഉണ്ട് ഗ്ലാസിൻ്റെ റാക്കാണ് അതുപോലെ മുകളിലും കുറച്ച് എന്തൊക്കെയോ സ്റ്റോറേജ് ഒക്കെ നമുക്ക് ഉണ്ട് ചെറുതാണത് പക്ഷേ ഇത് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വെക്കാം നമുക്ക് അപ്പോൾ ഇത് ഗ്ലാസിൻ്റെ റാക്കുകളാണ് വരുന്നത് ശരിക്കും നമ്മുടെ ബോട്ടിൽ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഷോ പീസായിട്ടും വേണമെങ്കിൽ വെക്കാം പിന്നെ ഈ കാണുന്ന ഒരു സംഭവം ശരിക്കും നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ കുപ്പി പോലെ തന്നെയുണ്ട് ശരിക്കും അത് തന്നെയാണ് കേട്ടോ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയുടെ ആ മോഡലാണ് ചെയ്തേക്കുന്നത് ഇതിൽ ഡ്രോയേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് റാക്ക് വരുന്നുണ്ട് ഇത് ഈ രണ്ട് ബോട്ടിൽ സ്റ്റോറേജ് ബോക്സുകളും രണ്ടും 6 അടി പൊക്കത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് 6 അടി ഹൈറ്റ് ഉണ്ട് പിന്നെ ഇതിൽ വന്നിട്ട് ലൈറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഷോ പീസസൊക്കെ വേണമെങ്കിൽ വെക്കാം പിന്നെ വേറെ പർപ്പസിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇത് ശരിക്കും എന്ത് പർപ്പസിനാണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിത് കണ്ടിട്ട് ഒരു ഇതായിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നി ലൈറ്റൊക്കെ ഇട്ടിട്ട് ഷോ പീസൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്റ്റലിൻ്റെയോ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും പിന്നെ അതെ ഈ ഒരു ടേബിൾ കണ്ടോ ഈ ഒരു ടേബിൾ കോയിൻ ടേബിൾ എന്നാണ് പറയണതെന്നാണ് പറഞ്ഞത് ഈ ഒരു ടേബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള വുഡൻ ലോക്സ് വെച്ചിട്ടാണ് കേട്ടോ ഈ
ബൈക്കാണ്. പിന്നെ ചെയറും ഇതിൻ്റെ സെയിം ചെയർ തന്നെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ലൊക്കേഷൻ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാണ് ഷോപ്പ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ട്, പിന്നെ മേലോട്ടും ഉണ്ട്. ഞാൻ ഇവിടെ ഇവിടുത്തെ കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ളത് മാത്രമേ നിങ്ങളെ കാണിക്കണുള്ളൂ. എല്ലാം കാണിച്ച് ഞാൻ ബോറടിപ്പിക്കണില്ല. മിഡിലായിട്ട് കുറച്ച് പെബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെബിൾസ്. ഒതുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ അധികം സ്പേസ് ഇല്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും ഈ ഒരു സെറ്റ്. കണ്ടോ, ഒതുങ്ങിയിരിക്കും. നമുക്ക് യൂസേജ് കഴിഞ്ഞിട്ട് നന്നായി ഒതുക്കി സ്പേസ് സേവ് ചെയ്യാം. ഈ കുട്ടികളിലൊക്കെ ഉള്ളവർക്ക് സ്റ്റോറേജും കൂടെ ഉള്ള ടൈപ്പ് ബങ്ക് ബെഡാണ് കേട്ടോ. മേലെയും താഴെയും ഇതാ ലാഡറൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്സ്റ്റേഴ്സിലാണ് സോഫ ആൻഡ് ചെയർസ് ഒക്കെ. സോഫയും ചെയറിൻ്റെ സെറ്റുകൾ അങ്ങനെയൊക്കെ അപ്സ്റ്റേഴ്സിലുണ്ട്. സിംഗിളായിട്ടുള്ള ചെയർസ് അവൈലബിൾ ആണ്. അതുപോലെ ഇതേ ഷോ പീസസ് ഉണ്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഇനി കസ്റ്റം മെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കസ്റ്റം ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഉണ്ട്. കുറച്ചെല്ലാം ഒരു വ്യത്യസ്തതയുണ്ട് കേട്ടോ. സാധാരണ കാണുന്ന ആ ഒരു ടൈപ്പല്ല. പിന്നെ അധികം ടീക്കിലാണ് ഇവർ ചെയ്തേക്കുന്നത്. പിന്നെ റബ്ബ് വുഡ് ഉണ്ട്, മഹാഗണി ഉണ്ട്.
ഷോ പീസൊക്കെ ടീക്ക് ചെയ്തതുണ്ട്. ഇനി ടീക്ക് വേണ്ടാത്തവർക്ക് ടീക്ക് അല്ലാത്ത വുഡുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഷോ പീസിൻ്റെ ലാർജ് കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഷോ പീസ് വേണവർക്ക് അതും ഇവിടുന്ന് മേടിച്ചിട്ട് തന്നെ പോവാം. പിന്നെ അതേ ഈ കാണുന്നത് റോക്കിംഗ് ചെയറാണ്, നല്ലൊരു റോക്കിംഗ് ചെയർ കേട്ടോ. അതിൻ്റെ സെറ്റായിട്ടുള്ള റോക്കിംഗ് ചെയർ അല്ലാത്ത നോർമൽ ചെയറുണ്ട്, സിംഗിളായിട്ടുള്ള ചെയറുണ്ട്. എനിക്ക് അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവാനാണ് കേട്ടോ ഈ കിടക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ദിവാനാണ്, ഭയങ്കര വലുപ്പമില്ല, നല്ല ഒതുക്കമുള്ള ടീക്കി തന്നെ ചെയ്ത ഒരു ദിവാനാണ്. അതിൻ്റെ കളറും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റൈൽ അനുസരിച്ച് മെയിൻ ലിവിങ്ങിലൊക്കെ നമ്മൾ ഇടാറുണ്ട്, അല്ലെങ്കിൽ ഫാമിലി ലിവിങ്ങിലൊക്കെ ഇടാം. അപ്പോൾ അതിൻ്റെ തന്നെ കളർ ചേഞ്ച്, കളർ സെയിം കളറിൽ ചെയ്തേക്കണം, വേറൊരു മോഡലാണ്. ഇത് ഈ കിടക്കുന്ന സംഭവം കണ്ടു, ഇതൊരു ബട്ടർഫ്ലൈ ഷേപ്പിലാണ് ആ കിടക്കുന്നത് കേട്ടോ. കോഫി ടേബിൾ ബട്ടർഫ്ലൈ ആണ്. പിന്നെ ഇതാ ഈ ഒരു ബ്രൗൺ കളറ് സോഫയൊക്കെ കുട്ടികളൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്, കാരണം പെട്ടെന്ന് അഴുക്ക് ആയാൽ അറിയില്ല. പിന്നെ നേരത്തെ കാണിച്ച ആ ഒരു കോയിൻ ടേബിളിൻ്റെ ആ ഒരു സെയിം പാറ്റേൺ ആണ് ഇത് ഈ ഒരു സോഫയുടെ സൈഡിൽ ചെയ്തിരിക്കുന്നത്, ഹാൻഡിലൊക്കെ. അപ്പോൾ ഇത് നല്ലൊരു രസം ഉണ്ടായിരുന്നു കാണാൻ. ഇവിടെയുണ്ട് കുറേ സെറ്റുകളൊക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ കാണിച്ചു പോകാം, അല്ലെങ്കിൽ ഒത്തിരി ലെങ്ത് ആവും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എടുത്ത് പോകാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇവിടുത്തെ ഇത് പ്രോഡക്റ്റ്സ് കണ്ടപ്പോൾ കുറേ ഉണ്ട്. എല്ലാം എനിക്ക് തോന്നുന്നു എല്ലാം എടുക്കേണ്ടതാണ്, ഒരു ഫുൾ വ്ളോഗായിട്ട് തന്നെ ഇത് ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു, കാരണം അത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവരുടെ അടുത്ത്. ഫോൾഡിങ് ചെയർ ഉണ്ട് കറക്കിക്ക്, നമുക്ക് കറങ്ങാനും ആ അടിപൊളിയാണ് കേട്ടോ. റിവോൾവിങ് ചെയർ കേട്ടോ. ഇതും ടീക്ക് തന്നെയാണോ? ആ ടീക്ക് തന്നെയാണ്. ഇതൊക്കെ പണിതിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി, കംപ്ലീറ്റ് ഫേർണിച്ചറായിട്ട് നിങ്ങൾക്ക് പോവാം കേട്ടോ. ഇനി ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ, എക്സ്പാൻഡബിൾ ടേബിൾ ആണ് ചേട്ടാ, ഒന്ന് കാണിച്ചു തരുമോ. അപ്പൊ നമ്മൾക്ക് കൂടുതൽ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാല് ദേത് ഇങ്ങനെ വലിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ അതാ നടുക്കത്തെ പീസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നോക്കി, ഇപ്പൊ നമ്മൾ കുറച്ച് ആൾക്കാരുള്ളപ്പോ ചെറുതായിട്ടും യൂസ് ചെയ്യാം, അല്ലാത്തപ്പോ ദേ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ യൂസ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ചെയറും ഫോൾഡബിൾ ആണ്, ഇതിൻ്റെ സെറ്റായിട്ട് എടുക്കാം, ഇനി സെപ്പറേറ്റ് ഇതേ വേറെ ചെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഇതൊന്ന് കാണിച്ചു തരും ചേട്ടാ, ജസ്റ്റ് ഒന്ന് ഇതേ
എങ്ങനെയാണ് ഫോൾഡ് ചെയ്യണം കേട്ടോ. ഫോൾഡ് ചെയ്ത് മടക്കി കൊണ്ടടക്കം ആയിരിക്കും അല്ലേ. കാറിലൊക്കെ വെക്കാൻ പറ്റുമോ? ആ കണ്ടോ, ഇത്രയും വരെ ചെറുതാക്കാം. നമ്മുടെ പണ്ടത്തെ കല്യാണ വീടുകളിലൊക്കെ ആ ചെയറൊക്കെ മടക്കണ പോലെ. ഇനി ഇതേ റിവോൾവിങ് ചെയറിൻ്റെ ടേബിളും സെറ്റ് ആയിട്ടുള്ളതുണ്ട് കണ്ടോ. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആ ബാഴ്സിൽ കളർഫുൾ തീമിനൊക്കെ ചേരണ ഒരു ചെയർസാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഈ ഷോ പീസസൊക്കെ അതും ഉണ്ടാക്കിയതല്ലേ? ടീക്ക് തന്നെയാണോ ഇതൊക്കെ? ഇൻഡോനേഷ്യയിൽ നിന്ന് ഉണ്ടാക്കിയതല്ലേ. അവിടെയും ഇവർക്ക് വർക്ക്ഷോപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ എവിടെ ചേട്ടാ വർക്ക്ഷോപ്പ്? അത് ശരി. ഇത് നിങ്ങളുടെ ഐഡിയ പറഞ്ഞു കൊടുത്താൽ അവർക്ക് വർക്ക്ഷോപ്പ് ഉള്ളതുകൊണ്ട് അതുപോലെ അവർ ചെയ്തും തരും അല്ലേ ചേട്ടാ? ചെയ്തും തരും. പിന്നെ നോക്കിയാൽ ഈ ഒരു ടേബിളിന് ഇപ്പം ഒരു ടു സീറ്ററൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പം അധികം സ്പേസ് ഒന്നും ഇല്ലാത്തവർക്ക്, ഫാമിലി മെമ്പേഴ്സൊക്കെ കുറവുള്ളവർക്ക് ഇത് ഇങ്ങനെ ഒരു ടേബിൾ മേടിച്ച് പിന്നെ നിങ്ങൾക്ക് വേറെ അതിന് മാച്ചിങ് ആയിട്ട് രണ്ട് ചെയറും കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു ബെഞ്ചല്ലേ. ഇനി ഒരു കാണിച്ചുതരാം കേട്ടോ. ബെഞ്ചിനെ നമുക്കിപ്പോൾ ഒരു ടേബിളാക്കി മാറ്റാം കേട്ടോ. ഒരു ബെഞ്ചായിരുന്നു സംഭവം, ഇപ്പോൾ അതേ ഡൈനിങ് ടേബിളായി. ഭക്ഷണവും കഴിക്കാം, ഒരു നാല് പേർക്ക് സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമുക്കിതിനെ ബെഞ്ചും ആക്കി മാറ്റാം. അടിപൊളി സെറ്റപ്പാണേ. ഇത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ വേസാണ്. ഇപ്പോൾ നമ്മുടെ ഫേർണിച്ചറൊക്കെ ഈ അതിന് മാച്ച് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഫ്ലവർ വേസൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇത് കൊണ്ടുപോയാൽ മതി. പിന്നെ അവിടെയൊക്കെ ബേബി ചെയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിക്കാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നൊന്ന് കാണാം. ഇതേ ഒരു കുഞ്ഞ് ചെയർ കാണിച്ചു തരാം കേട്ടോ. ഒരു ഒന്നൊന്നര ചെയറാണ്, ബാർ ചെയറാണ്. പിന്നെ ഇതേ ഇത് നോക്കി, ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ഷേപ്പാണ്. ഒതുങ്ങിയിരിക്കും. നമുക്ക് പ്ലാന്റ്സൊക്കെ വെക്കാം. പ്ലാന്ററായിട്ട് പ്ലാന്റിങ് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. ചെടികളൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ ദൈ ഇവിടെ ഞാൻ കാണിക്കാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഷോപ്പ് എല്ലാവരും വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നമ്പേഴ്സ്, ഡീറ്റെയിൽസ്, ലൊക്കേഷൻ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ വന്ന ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ പേരെന്താ? ഹർഷൻ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. അപ്പോൾ ഈ ചേച്ചി നമ്മളെ താഴെ അസിസ്റ്റ് ചെയ്തിരുന്നു. ചേച്ചിയുടെ പേര് കുമാരി എന്നാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയ വീഡിയോയും പുതിയ കണ്ടൻറ്റും ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ദിസ് ഇസ് യുവർ സീത ഹരി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.